Hi, good morning. Welcome to my YouTube channel, Tricks in Maths. Nammale idinu munnatha class le time and work inda part 1 cheyidittundayirunnu alle adu ellavarum cheyidittundavum vicharikkano appo adu kaanathavarakka njan thaale link thannittunde adhi poyittu aa questions okke onnu kandittu venam idilekku varan idu part 2 aanu appo idu ee kanakkakka cheyanengil nammale adu kandittu vanna maatrame ee kanakkakka cheyyan pattullo പിന്നെ ഇന്ന് ചെയ്യുമ്പോൾ സപ്പോസ് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒന്നും കൂടി പോയിട്ട് ആ പാർട്ട് ഒന്ന് കണ്ടിട്ട് വന്നിട്ട് ആ ഐഡിയ അങ്ങനെ ഓർമ്മ വെച്ചിട്ട് ഈ കണക്ക് ചെയ്യാം ശരിയാ നമ്മൾ അപ്പ കണക്കിലേക്ക് പോവാം ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് ചെയ്യണം പിന്നെ കാണുന്നവരൊന്നും കുറച്ചു പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ട്ട മക്കളെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ട്ട കമന്റ്സ് വല്ലതുണ്ടെങ്കിൽ കമന്റ്സ് ബോക്സിൽ ഇട് ഞാൻ ക്വസ്റ്റ്യൻസ് ഇടാനേ ജോലി ഇവര് ഇങ്ങനെയായിരിക്കും മക്കളെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തരിക അതായത് എയും ബിയും ഒരുമിച്ച് ജോലി ചെയ്തുണ്ടോ ഇല്ലെങ്കിൽ എ മാത്രം ജോലി ചെയ്തുണ്ടോ പിന്നെ ബി മാത്രം ജോലി ചെയ്തുണ്ടോ ഇങ്ങനെയൊക്കെ തരുന്നുണ്ടാവും അപ്പൊ ഈ കണക്കുകളെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ഒരു ഇമ്പോർട്ടന്റ് കണക്കാണ് ഇത്ര ടഫായ കണക്കാണ് ഞാൻ ഈ കണക്ക് 3 മിനിറ്റിൽ തന്നെയാണ് ചെയ്യാൻ പോണത് സോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം ഓക്കെയാ അപ്പൊ നമ്മൾ കണക്കിലേക്ക് പോവാം ആ നോക്കേ എ 25 ദിവസം കൊണ്ടോ അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇങ്ങനെയാണല്ലോ എഴുതുക അടുത്തത് എന്താണ് ബി 30 ദിവസം കൊണ്ടും അത് എന്ത് ചെയ്യും മക്കളെ ബീന് എഴുതിയിട്ട് 30 എഴുതി സോ ഇങ്ങനെ ദിവസം തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് നമ്പറിനോ എൽ സി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ എൽ സി എടുക്കാനുള്ള മെത്തേഡ് എന്താണ് അതായത് ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും എൽ സി ആണല്ലോ അപ്പോ ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ് 30 അല്ലേ 30 മൾട്ടിപ്പിൾസ് എന്തൊക്കെയാണ് പറഞ്ഞു 30, 60, 90 അതായത് 30 × 1, 30 × 2, 30 × 3 അങ്ങനെയാണ് പോകുന്നത് അപ്പൊ 120, 150 ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾസ് എഴുതുന്നത് ഈ മൾട്ടിപ്പിൾസ് എഴുതിയിട്ട് ഇതില് ഈ 25 ഏത് നമ്പറാണ് കറക്റ്റ് ആയിട്ട് 0 ഇല്ലാണ്ട് ഡിവൈഡ് ആകും 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 ആകാൻ പാടില്ല അങ്ങനത്തെ നമ്പർ ഏതാണെന്ന് നോക്കിയേ മക്കളെ 25 ഡിവൈഡ് ആകണമെങ്കിൽ 150 ഡിവൈഡ് ആകും മനസ്സിലാവുന്നുണ്ട് അല്ലെ അപ്പോ എൽ സി എം പറയുന്നത് നമ്മൾ എന്തിന് എഴുതിയതിന്റെ 150 എഴുതി ഓക്കെയാ മക്കളെ ഇതൊക്കെ ഞാൻ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ് അപ്പോഴും ഒന്നും കൂടി പറയുകയാണെന്ന് മാത്രം 25 എത്ര ടൈം ആണ് മക്കളെ 150 ആറ് ടൈം അല്ലേ 6 × 25 150 അപ്പൊ ഇവിടെ 6 എഴുതണം 30 × 5 150 സോ ഇവിടെ 5 എഴുതണം ഇതാണ് നമ്മള് എഫിഷ്യൻസിന്ന് പറയുക അല്ലേ ആ ഇത് വരെ സേമാ മക്കളെ നമ്മൾ അന്ന് ചെയ്ത കണക്കും ഇതും സേമാ ഇനിയാണ് ഓരോരോ ക്വസ്റ്റ്യനും ഓരോരോ പോലെ ഈ ക്വസ്റ്റ്യനിൽ ഇവർ എന്താ തന്നിരിക്കണേ നോക്കാം അതിന് ശേഷം രണ്ടു പേരും ഒരുമിച്ച് 5 ദിവസം ജോലി ചെയ്തു ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ ഈ 6 പറയണത് എ 1 ദിവസം ചെയ്യുന്ന ജോലിയാണ് ഈ 5 പറയണത് ബി 1 ദിവസം ചെയ്യുന്ന ജോലിയാണ് രണ്ടുപേരും ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ രണ്ടേയും ആഡ് ചെയ്യണം അപ്പൊ നോക്ക് രണ്ടുപേരും ഇത് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് എന്ന് പറയുമ്പോ ഇവിടെ പ്ലസ് കിട്ടും നമ്മള് അല്ലെ അപ്പൊ എത്ര ജോലി ചെയ്യും രണ്ടുപേരും ഒരുമിച്ച് എന്ന് പറയുമ്പോ 11 ജോലിയാണോ ചെയ്യുന്നത് രണ്ടുപേരും ഒരുമിച്ച് 11 ജോലി അങ്ങനെ 1 ദിവസമാണ് 11 ജോലി അങ്ങനെ ഇവർ എത്ര ദിവസം ചെയ്യും അത്ര 5 ദിവസം ചെയ്യും അപ്പൊ × 5 ഇത് മനസ്സിലാവുന്നുണ്ടാ നോക്ക് ഈ 11 എന്ന് പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് എന്ന് പറഞ്ഞത് കൊണ്ട് ഇത് രണ്ടേയും കൂട്ടി എഴുതി അങ്ങനെ 5 ദിവസം ഇവര് രണ്ടുപേരും ഒരുമിച്ച് 1 ദിവസം ചെയ്യുന്ന ജോലി 11 അങ്ങനെ 5 ദിവസം എന്ന് പറയുന്നത് കൊണ്ട് 11 × 5 = 55 ജോലി ചെയ്തിട്ടുണ്ടാവും എന്ന് മനസ്സിലായി ഇത് മനസ്സിലായ ഇനി അവർ എന്താ പറയുന്നത് നോക്ക് അതിനുശേഷം എ പിരിഞ്ഞു പോയി എ അവിടെ നിന്ന് പോയിട്ടാ അപ്പോ ബിക്ക് മാത്രമായി ബാക്കി ജോലി ചെയ്യാൻ എത്ര സമയം വേണം ബാക്കി ജോലിനാ പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇവിടെ രണ്ടുപേരും 55 ജോലി ചെയ്ത മൊത്തം ജോലി നമുക്ക് 150 ആണോ ഇതിൽ 55 ജോലിയെ മൈനസ് ചെയ്തേ മൊത്ത ജോലിയിൽ നിന്ന് ഇവർ രണ്ടുപേരും ചെയ്ത ജോലിയെ മൈനസ് ചെയ്യണം അപ്പൊ എത്ര കിട്ടുന്നുണ്ട് 95 കിട്ടുന്നുണ്ട് ഈ 95 പറയുന്നതാണല്ലോ ബാക്കി ജോലി ഈ ജോലിയെ ആര് ചെയ്യണമെന്ന് പറയുന്നു ബി മാത്രമായിട്ട് ചെയ്യണം ബിയുടെ എഫിഷ്യൻസി എന്താണ് 5 അല്ലേ അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ ഡിവൈഡഡ് ബൈ 5 ബാക്കി ജോലിയെന്ന് പറഞ്ഞത് കൊണ്ട്
95 വേണം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? ഓറഞ്ച് 5 45 95 45. അപ്പോൾ ബാക്കി ജോലി ബി മാത്രം ചെയ്യാൻ എത്ര ദിവസം വേണം? 19 ദിവസം വേണം. ഇത്രയേ ഉള്ളൂ മക്കളെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ച മക്കളെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് മീനിങ് പറഞ്ഞു തരട്ടെ. എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി 16 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. ഇത് ഫസ്റ്റ് ഉള്ളതുപോലെ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എ ഒറ്റയ്ക്ക് ആ ജോലി 5 ദിവസം ചെയ്ത ശേഷം, അപ്പോ ഇവരുടെ എതിർക്ക ജോലി തന്നിട്ട് എ ഒറ്റയ്ക്കാണ് ഇട്ട് 5 ദിവസം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബി ഒറ്റയ്ക്ക് ഈ ബാക്കിയുള്ള ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നോക്ക്, ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെയ്യാൻ തുടങ്ങാൻ നോക്ക്. എ എഴുതി, എ എത്ര ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്? 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി എഴുതി, ബി എത്ര ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്? 16 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് രണ്ടുക്കും നമ്മൾ എൽസി എടുക്കണം. എൽസി എന്ന് പറയുന്നത് വലിയ നമ്പറിന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ 20 മൾട്ടിപ്പിൾസ് എന്തൊക്കെയാണ് എഴുതിക്കേ? 20, 40, 60, 80. ഇതില് ഏതാണ് 16 കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ആകാൻ നോക്കും. 16 കൊണ്ട് 20 ഡിവൈഡ് ആവില്ല കറക്റ്റ് ആയിട്ട്, 40 ആവില്ല, 60 ആവില്ല. 16 5 80 ആണ്. സോ 80 ആണ് ഇവിടത്തെ എൽസി. സോ എൽസി എന്ന് എഴുതി 80 എന്ന് എഴുതി. ഓക്കെയാ? 20 എത്ര ടൈമാണ് 80-ല്? 20 × 4 = 80, 16 × 5 = 80. അപ്പൊ ഇത് രണ്ടും ഇവർ രണ്ടുപേരുടെ എഫിഷ്യൻസി, അതായത് എ ഒരു ദിവസം ചെയ്യുന്ന ജോലി 4 എന്നും ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി 5 എന്നും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മള് ക്വസ്റ്റ്യൻ എടുക്കുക. എ ഒറ്റയ്ക്ക് ആ ജോലി 5 ദിവസം ചെയ്ത ശേഷം, എ ഒറ്റയ്ക്കാണ് ഇട്ട് ചെയ്യുന്നത്, എ ഒരു ദിവസം ചെയ്യുന്ന ജോലി 4 ആണോ? അങ്ങനെ ഒറ്റയ്ക്ക് എത്ര ദിവസം ചെയ്യുന്നു? 5 ദിവസം ചെയ്യുന്നു. എ ഒരു ദിവസം 4 ജോലി ചെയ്യുകയാണെങ്കിൽ 5 ദിവസം കൊണ്ട് അയാൾ 20 ജോലി ചെയ്യും. ആണോ? മൊത്തം ജോലി 80 ആണോ? സോ 80-ൽ നിന്ന് ഈ എ ചെയ്ത 20 മൈനസ് ചെയ്യണം അല്ലെ? അപ്പൊ 60 എന്ന് കിട്ടും. അപ്പൊ ബാക്കിയുള്ള ജോലി എത്രയാണ്? എ ചെയ്ത ശേഷം 60 ജോലി ബാക്കിയുണ്ട്. ഇവർ പിന്നെ എന്ത് പറയണു ഇവിടെ? എ ഒറ്റയ്ക്ക് 5 ദിവസം ചെയ്തതിന് ശേഷം അവസാനിപ്പിച്ച് പോയി, എ പോയി അവിടെ നിർത്താം. ബാക്കിയുള്ള ജോലി തീർക്കാൻ ബിക്ക് എത്ര ദിവസം വേണം? അപ്പൊ ബി ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പൊ ബിയുടെ എഫിഷ്യൻസി എത്രയാണ് നോക്കിയേ? 5. ബാക്കിയുള്ള ജോലി 60 ആണോ? സോ ഈ 60 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തേ, ഓറഞ്ച് 5, ബാക്കി 1, ഈരഞ്ച് 10. അപ്പൊ 12 ദിവസം കൊണ്ട് ബി ഒറ്റയ്ക്ക് ബാക്കിയുള്ള ജോലി ചെയ്ത് തീർക്കും. ഇത്രയേ ഉള്ളൂ. മക്കളെ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. ഇത് ടഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒന്നും കൂടി തന്നോളു മാത്രം. ശരിയാ, ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. എ ഒരു ജോലി ഒറ്റയ്ക്ക് 60 ദിവസം കൊണ്ടും ബി അതേ ജോലി 40 ദിവസം കൊണ്ടും ചെയ്യും. പിന്നെ ഈ ക്വസ്റ്റ്യന്റെ ട്രിക്സ് നോക്ക്. രണ്ടുപേരും ഒരുമിച്ച് കുറച്ച് ദിവസം ജോലി ചെയ്ത ശേഷം, കുറച്ച് ദിവസമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, എത്ര ദിവസം അവർ പറയുന്നില്ല, ജോലി അവസാനിപ്പിച്ച് പോയി. ബാക്കിയുള്ള ജോലി തീർക്കാൻ എക്ക് 10 ദിവസം വേണ്ടി വന്നു. അപ്പോ എ വന്നിട്ട് എന്തായാലും ഒറ്റയ്ക്ക് 10 ദിവസം ചെയ്തിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോ. ബാക്കിയുള്ള ജോലി തീർക്കാൻ എയിന് 10 ദിവസം വേണ്ടി വന്നു എന്ന് പറയുന്നത് കൊണ്ട് അപ്പോ എന്തായാലും എ ഒരു 10 ദിവസം ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോ അങ്ങനെ വെച്ചിട്ട് വേണം ഈ കണക്ക് ചെയ്യാൻ. ഞാൻ ചെയ്യാൻ തുടങ്ങാം. നോക്ക്, എ 60 ദിവസം കൊണ്ടും, ഇപ്പൊ എന്ന് എഴുതിയിട്ട് 60 എഴുതി. ബി എത്ര ദിവസം കൊണ്ടും? 40 ദിവസം കൊണ്ടും. കറക്റ്റാ മക്കളെ. ഇനി എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? എൽസിഎം എടുത്തേ. എൽസിഎം എന്ന് പറഞ്ഞത് എന്താണ്? ഏറ്റവും വലിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ. ഇവിടെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 60. 60 മൾട്ടിപ്പിൾസ് എന്തൊക്കെ? 60, 60 × 2 120, 60 × 3 150. ഇങ്ങനെയാണ് നമ്മള് 60, 120, 180 അല്ലെ മക്കളെ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണ്ടേ? മൾട്ടിപ്പിൾസ് എഴുതണ്ടേ. ഈ മൾട്ടിപ്പിൾസ് എഴുതിയിട്ട് നമ്മൾ എന്ത് നോക്കണം? ഈ 40 കൊണ്ട് ഇതിലെ ഏത് നമ്പറെയാണ് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക നോക്കണം. 40-നെ, അതായത് 60 40 കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 120 40 കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. സോ ഇവിടെ എൽസിഎം എന്ന് പറയണത് നമ്മൾ 120 എഴുതി. 60 എത്ര ടൈമാ മക്കളെ? 120 2. അപ്പൊ 60 × 2 120 ആയതുകൊണ്ട് 2 ഇവിടെ എഴുതണം. 40 × 3 120 ആയതുകൊണ്ട് 3 ഇവിടെ എഴുതണം. ഇതേ നമ്മള് നേരത്തെ ചെയ്ത കണക്കിന്റെ അതേ ടൈപ്പ് അല്ലെ മക്കളെ? ഇതുവരെ ഓക്കെ ട്ടാ. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യണം? ഇനിയാണ് നമ്മൾ ഈ കണക്കിന്റെ ട്രിക്സിലേക്ക് വരണ്ടേ.
രണ്ടു പേരും ഒരുമിച്ച് കുറച്ച് ദിവസം ജോലി ചെയ്ത ശേഷം ബി ജോലി അവസാനിപ്പിച്ചു പോയി. ബാക്കിയുള്ള ജോലി തീർക്കാൻ എന് 10 ദിവസം വേണ്ടി വന്നു. സോ എ ഈ ഒരു ജോലിയെ 10 ദിവസം ചെയ്തിരിക്കുന്നു ഒറ്റയ്ക്ക് അല്ലെ. അപ്പോ എ 1 ദിവസം ചെയ്യുന്ന ജോലി 2 ആണോ? അങ്ങനെ 10 ദിവസം ചെയ്യുന്നു ലാസ്റ്റ് അല്ലെ. അപ്പോ 10 × 2 = 20 ജോലിയാണ് എ ഒറ്റയ്ക്ക് ചെയ്തിരിക്കുന്നു. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് ഇവർ രണ്ടുപേരും ചെയ്തു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആറ് പോയി ബി പോയി, എ 10 ദിവസം ചെയ്യുന്നു എന്ന് പറയുമ്പോ മൊത്തം ജോലി 120 ആണോ? ഇതില് എ മാത്രം അവസാനം ഒരു 20 ജോലി ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് മൈനസ് ചെയ്യണം. അപ്പൊ ബാക്കിയുള്ള ജോലി 100. ഈ 100 ജോലിയെ ആയിരിക്കുമല്ലോ എയും ബിയും ഒരുമിച്ച് ചെയ്തിട്ടുണ്ടാവുന്നത്. ഈ കാര്യം മനസ്സിലാവുന്നുണ്ടാ? ഇനി ഇവർ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എയും ബിയും എത്ര ദിവസം ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടാവും? ഈ 100 ജോലിയാണ് എയും ബിയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി, എത്ര ദിവസം എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ രണ്ടുപേരും ചേർന്നിട്ടാണല്ലോ, അപ്പൊ ചേർന്നിട്ടുള്ള എഫിഷ്യൻസി ആണ് ഇടണ്ടേ. അപ്പൊ 2 + 3 = 5. ഈ 5 കൊണ്ടുവന്ന് ഈ ജോലിയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്രയായിരിക്കും കിട്ടുക? ഈ 5 × 10 = 0. അപ്പൊ 20 ദിവസം കൊണ്ടായിരിക്കും ഇവര് രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടാവുക. അതിനുശേഷമായിരിക്കും ആറ് പോയിട്ടുണ്ടാവുക, ബി പോയിട്ടുണ്ടാവുക. അപ്പൊ ഈ ക്വസ്റ്റ്യനിന്റെ ആൻസർ 20 ദിവസം. മക്കളെ നമ്മള് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഈ ക്വസ്റ്റ്യന് വേറെ ടൈപ്പാണ് കേട്ടോ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, വായിച്ചാ ഈ ക്വസ്റ്റ്യനെ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങാം നമുക്ക്. നോക്ക് ക്വസ്റ്റ്യൻ നോക്ക്. രവിക്ക് രമണിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോ ഇവര് എത്ര ജോലി ചെയ്യുന്നുണ്ടെന്നോ എത്ര ഡേയ്സ് എന്നോ തന്നിട്ടില്ല, ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. രണ്ടുപേരും കൂടി ഒരു ജോലി 7 ദിവസം കൊണ്ട് തീർത്തെങ്കിൽ രമണിക്ക് മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? ഈ ക്വസ്റ്റ്യനെ എപ്പോഴും നമ്മൾ എല്ലാ എക്സാമിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഇതായിട്ട് പിള്ളേർ അങ്ങോട്ട് ഇങ്ങോട്ടും ഇതാക്കും. നീ നോക്ക് എത്ര ഈസി ആയിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നു. രവി രമണിനെ എഴുതുക ഇവിടെ. രവി ഞാൻ എ ബി നാ എഴുതിക്കൊണ്ടിരുന്നത്, പിന്നെ എല്ലാ കണക്കിലും ഞാൻ എ ബി എഴുതിയിട്ട് അവസാനം അവർ പേര് തരുമ്പോ നിങ്ങൾ കൺഫ്യൂഷൻ ആയി പറയുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കണക്കിൽ പേരിട്ടത്. നോക്ക് രവിക്ക് രമണിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? രമണി ഒരു ജോലി ചെയ്തു എന്ന് പറഞ്ഞാ രവിക്ക് 2 ജോലി ചെയ്യാൻ സാധിക്കും ആണോ? അതാണോ മീനിങ്? രവിക്ക് രമണിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പോ ഇത് ജോളിയാ മക്കളെ. ജോളിനോ എഫിഷ്യൻസിനോ കാര്യക്ഷമതയിലോ ഒക്കെ പറഞ്ഞാ അതൊക്കെ നമ്മുടെ എഫിഷ്യൻസി ആണ്, ഡേ അല്ല. അവര് തന്നിരിക്കുന്നത് ഡയറക്റ്റ് എഫിഷ്യൻസി. നമുക്ക് ഡേ ഇട്ടിട്ടാണല്ലോ നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. ഇവിടെ അതൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് കിട്ടി? എഫിഷ്യൻസി കിട്ടി. ഓക്കെയാ? അപ്പൊ അപ്പൊ ഡേ ഉണ്ടെങ്കിലാണല്ലോ മക്കളെ നമ്മൾ എൽ സി ഒക്കെ എടുത്തിട്ട് ടോട്ടൽ വർക്ക് വെക്കുക. അപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ ഈ കണക്കിലൊക്കെ എൽ സി എം എന്ന് പറയുന്നത് വെറുതെ എക്സ് എന്നാണ് വെച്ചിരിക്കുന്നത്, ശരിയാ? ഇനി നോക്കടാ മക്കളെ, എഫിഷ്യൻസി കിട്ടി. ഇനി ഇവർ എന്ത് പറയണോ? രണ്ടുപേരും കൂടി ഒരു ജോലി 7 ദിവസം കൊണ്ട് തീർക്കണം. രണ്ടുപേരും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഫിഷ്യൻസി എപ്പോഴും എന്താണ് ഇങ്ങനെ എടുക്കുക? ഇങ്ങനെ 2 + 1 = 3 എടുക്കുക. നമ്മൾ എന്ത് ചെയ്യും? ഈ എൽ സി എത്തിനെ ഈ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ചെയ്യുമ്പോ 7 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ 7 എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന 7 ആ മക്കളെ. കോൺസെപ്റ്റ് മനസ്സിലായാ? നമുക്ക് എപ്പോഴും എൽ സി ഉണ്ടാവും. നമ്മൾ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ അവർ എത്ര ദിവസം കൊണ്ട് ചെയ്തു എന്ന് വരും. ഇപ്പൊ ഇവര് ഇവിടെ എത്ര ദിവസം കൊണ്ട് തന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ എൽ സി എം എക്സ് എത്രയാണെന്നാ കണ്ടുപിടിക്കാൻ പോണത്. സോ എക്സ് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടും നോക്ക്. ഈ 3 ഇവിടെ കൊണ്ടുപോകുമ്പോ 7 × 3 = 21 കിട്ടി. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ എനിക്ക് വലിയ വലിയ നമ്പറൊക്കെ വരുമ്പോ മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയണ്ട. വെറുതെ എൽ സി എം എന്ന് പറയുന്നത് 7 × 3 എന്ന് വെച്ചാ മതി. ഇനി അടുത്ത ലൈനിലേക്ക് വാ. ഇവിടെ എന്താ പറയുന്നവര്? രമണിക്ക് മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? രമണിയുടെ എഫിഷ്യൻസി എത്രയാണെന്ന് നോക്കിയ മക്കളെ. 1 അല്ലേ രമണിയുടെ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് ഇതാണല്ലോ. അപ്പോ ഇതില് രമണിയുടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണല്ലോ രമണിക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഇതുമില്ല, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 3 = 21 ദിവസം. അപ്പോ രമണിക്ക് മാത്രമായിട്ട് ഈ ജോലി ചെയ്യാൻ 21 ദിവസം വേണം. ദാറ്റ്സ് ഓൾ. ഇപ്പോ ഈ ക്വസ്റ്റ്യനില് രമണിക്ക് മാത്രമായിട്ടും ചോദിച്ചുകൊണ്ടാണ് നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തത് അല്ലെ 7 × 3. ഇതേ ഇവര് രവിക്ക് മാത്രമായും ചോദിച്ചു എന്ന് വെച്ചോ.
റബിയുടെ എഫിഷ്യൻസി രണ്ടാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 7 × 3 ഡിവൈഡഡ് ബൈ 2 എന്ന് വെക്കണം. നമ്മൾ അത് കട്ട് ചെയ്ത അതായിരിക്കും റബിക്ക് മാത്രമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് അങ്ങോട്ട് എങ്ങനെ ചോദിച്ചാലും ചെയ്യാൻ പറ്റണം. ഓക്കെയാ? മക്കളെ ക്വസ്റ്റ്യൻ വായിച്ച എന്താ പറയുന്നവരെ, രമ്യക്ക് ഒരു ജോലി തീർക്കാൻ 20 ദിവസം എടുത്തു. സോ രമ്യക്ക് എത്ര ദിവസം വേണം എന്ന് പറയുന്നുണ്ട്. രവിക്ക് രമ്യയേക്കാൾ 25% കാര്യക്ഷമത കൂടുതലാണ്. ഇവിടെ ശതമാനമാണ് മക്കളെ, പെർസെന്റേജ് ആണ്. പെർസെന്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡേയ്സ് ഒക്കെ വെക്കാൻ എന്ത് ചെയ്യണോന്ന് കേട്ടാ 100 എന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് കേളേ, ഇപ്പോ രമ്യേക്കാൾ ഇയാൾക്ക് 20% കുറവാണെന്ന് പറയുമ്പോൾ വെച്ചോ, അപ്പൊ രമ്യക്ക് 100 എത്തിയ 20% കുറവ് എന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യും, 100 − 20 = 80 വെക്കാം. മനസ്സിലായി? അങ്ങനെ വേണം വെച്ചു തരാം. ഞാൻ ഈ കണക്ക് ചെയ്യാൻ നോക്ക്. രമ്യക്ക് ഒരു ജോലി തീർക്കാൻ 20 ദിവസം എടുത്തു. അപ്പൊ രമ്യ 20 ദിവസം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. രവിക്ക് എത്ര ദിവസമാണ് അവര് പറഞ്ഞിട്ടില്ല ഇത്. ഓക്കെയാ? ഇനി എന്ത് പറയണോര്, രവിക്ക് രമ്യയേക്കാൾ യാരേക്കാൾ എന്ന് പറയണോ അവർക്ക് വേണം 100 ഇടാൻ. മനസ്സിലായ? പെർസെന്റേജ് വരുമ്പോ രമ്യയേക്കാൾ 25% കൂടുതലാണ്. അപ്പോ രവിക്ക് രമ്യയേക്കാൾ 25 എന്ന് പറയുമ്പോ ഇവിടെ 100 25 കൂട്ടിയ രവിക്ക് 125. ഇവിടെ 100 ഇവിടെ 125 കൂട്ടാ തെറ്റി പോകും. അതുകൊണ്ടാണ് ആ ലൈന് പിന്നെയും പിന്നെയും വായിച്ച് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നില്ലെങ്കിൽ 1-2 ടൈം അങ്ങനെ ഇട്ട് നോക്ക്, അപ്പൊ മനസ്സിലാവും. രമ്യക്ക് അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, രവിക്ക് രമ്യയേക്കാൾ 25% കൂടുതൽ വേണം. രമ്യക്ക് 100 ആണെങ്കിൽ 125 = 125. ഇത് 20% കുറവ് വേണമെന്ന് പറയണോന്ന് വെച്ചു, അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ 100 ഇട്ടിട്ട് ഇവിടെ 80 ഇടും. മനസ്സിലായ? 100 ഇട്ട് ആ ഒരു ഈസിയാണ് എങ്ങനെ ഇടാൻ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇടുന്നത്. ഇത് 100 ആണെങ്കിൽ ഇത് 125. ഇത് ഇവര് കാര്യക്ഷമത ആണ് തന്നിരിക്കുന്നത്, അതായത് എഫിഷ്യൻസി ആണ്. സോ ഈ എഫിഷ്യൻസി എന്ന് പറയുമ്പോ ഇങ്ങനെ എഴുതി, എഫിഷ്യൻസി ഇയാൾക്ക് 100, ഇയാൾക്ക് 125. ഇവിടെയും ഇവർ ഡേ തന്നിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് എഫിഷ്യൻസി ആണ് തന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ തന്ന കണക്ക് ചെറിയ നമ്പർ ആയതുകൊണ്ട് അങ്ങനെ വെച്ചു. 100, 125 വെക്കാൻ ഒത്തിരി പാടല്ലേ. അപ്പൊ ഇത് ഞെട്ടിക്കളഞ്ഞിട്ട് ചെറിയ നമ്പർ ആക്കാം. 25 × 100 നെ കട്ട് ചെയ്താൽ 4, 25 × 125 കട്ട് ചെയ്താൽ 5. അപ്പൊ എന്ത് കിട്ടി, രമ്യയുടെ എഫിഷ്യൻസി 4 എന്നും രവിയുടെ എഫിഷ്യൻസി 5 എന്നും കിട്ടി. ഓക്കെയാ? ഇനി ഇവിടെ ടോട്ടൽ വർക്ക് നമ്മുടെ കയ്യിൽ ഇല്ല, സോ നമ്മൾ അത് എക്സിന് എടുക്കണമെന്ന് ഞാൻ കഴിഞ്ഞ കണക്കിൽ പറഞ്ഞു തന്നു. സോ എക്സിന് എടുത്തു. ഇനി ഇവർ പറഞ്ഞതിന് വാ മക്കളെ, രമ്യക്കാണ് മക്കളെ 20 ദിവസം വേണ്ടി വന്നിരിക്കുന്നു. അത് മാത്രല്ലേ ഉള്ളൂ. അപ്പൊ റമ്യയുടെ എഫിഷ്യൻസി 4 ആണല്ലോ. സോ ഈ ടോട്ടൽ വർക്ക് ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോളാണല്ലോ റമ്യയുടെ വർക്ക് കിട്ടുക. നോക്ക്, ഇത് ചെയ്യാൻ കിട്ടുന്നുണ്ടാണ്. അപ്പൊ ടോട്ടൽ വർക്ക് എക്സ് നമുക്ക് എന്തിന് കിട്ടും, 20 × 4 കിട്ടും. ഇത് മനസ്സിലായ? ഇനി ഇവരുടെ ക്വസ്റ്റ്യൻ എന്താണ്, രവി ഈ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം വേണം. ഇതാണല്ലോ ടോട്ടൽ വർക്ക്. ഞാൻ പറഞ്ഞു മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണ്ട, അങ്ങനെ വെച്ചോളൂ. രവി എന്ന് പറയുമ്പോ അയാളുടെ എഫിഷ്യൻസി 5 ആണോ, ഈ 5 കൊണ്ടുവന്ന് ഈ ടോട്ടൽ വർക്ക് 8 ഡിവൈഡ് ചെയ്യണം. സോ 5 8 ഡിവൈഡ് ചെയ്തേ, അപ്പൊ എന്തായിരിക്കും കിട്ടുക, 5 കൊണ്ട് കട്ട് ചെയ്താൽ 4. അപ്പൊ 4 × 4 16 ദിവസം. ഇതേ ക്വസ്റ്റ്യനിൽ ഇന്നൊരു ടൈപ്പ് ചോദിക്കാടാ മക്കളെ, അതായത് ഇപ്പൊ രമ്യയുടെ 20 തന്നിട്ടുണ്ടല്ലോ, ഇവര് രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എന്ന് ചോദിക്കാം. അപ്പോഴും ഈ ടോട്ടൽ വർക്ക് 20 × 4 തന്നെയാണ് എടുക്കണ്ടേ. രണ്ടുപേരും ഒരുമിച്ച് എന്ന് പറയുമ്പോ എന്ത് ചെയ്യും, 4 + 5 = 9 കൊണ്ട് ഇവിടെ ഇട്ട് വേണം കട്ട് ചെയ്യാൻ. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ആ ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് ക്വസ്റ്റ്യനെ വായിച്ച് വായിച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനു മുമ്പ് ചെയ്ത അതേ ടൈപ്പില് വേറൊരു ടൈപ്പ് വേറൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഇത് നോക്കടാ മക്കളെ, എയിന് ഒരു ജോലി ചെയ്യാൻ ബിയേക്കാൾ 50% കൂടുതൽ സമയം വേണം. മക്കളെ, ഇതിനു മുമ്പ് ചെയ്ത കണക്ക് എഫിഷ്യൻസി അതായത് കാര്യക്ഷമത തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ പിന്നെ ഇത്ര ജോലി വേണം എന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്ത് പറയണം, ഇത്ര സമയം വേണം എന്നാ പറയുന്നത്. സമയം എന്ന് പറയുമ്പോ നമ്മള് ഡേയുടെ പോലെയാണ് ഇവർ തന്നിരിക്കുന്നത് വെക്കേണ്ടത്. നോക്കപ്പോ എ ഒരു ജോലി ചെയ്യാൻ ബിയേക്കാൾ, ഞാൻ പറഞ്ഞു ബി ഏതിനേക്കാൾ എന്ന് പറയണോ അതാണ് 100 വെക്കേണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞ നമ്പറിൽ പറഞ്ഞ. അപ്പൊ ഇവിടെ 100 വെച്ചു. ബിയേക്കാൾ 50% കൂടുതൽ, അപ്പൊ ഇവിടെ നമ്മള് 150 വെച്ചു. ഇവിടെ കറക്റ്റ് ആണ്. നോക്ക്, എയിനെ ബിയേക്കാൾ ഒരു ജോലി ചെയ്യാൻ ബിയേക്കാൾ 50% കൂടുതൽ സമയം. അപ്പൊ ഇതുവരെ കൂടുതൽ കറക്റ്റാ, ഇത് 100 വെക്കുമ്പോ ഇത് 150, 50% കൂടുതൽ. ഇത് സമയം എന്ന് പറയണത് കൊണ്ട് ഇത് നമ്മൾ ഡേ ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെയാ? ഇനി ഇപ്പോ ഡേ ആയിട്ട് എടുക്കുമ്പോ നമ്മൾ എഫിഷ്യൻസിലേക്ക് കൺവെർട്ട് ചെയ്യണം.
നേരത്തെ തന്ന കണക്ക് അവർ എഫിഷ്യൻസി തന്നത് കൊണ്ട് നമ്മൾ ഒന്നും ചെയ്യില്ല. ഇവിടെ നമ്മൾ എഫിഷ്യൻസി ആക്കണം. അപ്പൊ എഫിഷ്യൻസി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൽ സി എടുക്കണം. നമ്മൾ ഇങ്ങനെ ഒരു നമ്മളായിട്ട് അസ്യൂം ചെയ്ത നമ്പർക്കൊക്കെ നമ്മൾ എൽ സി എം എടുത്താൽ തെറ്റും. സോ എൽ സി എം എടുക്കാൻ പാടില്ല ഇങ്ങനത്തെ അസ്യൂം ചെയ്യുന്ന കണക്ക്. ശരിയാ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു നോക്ക്. ഇത് രണ്ടേയും ഫസ്റ്റ് ചെറിയ നമ്പർ ആക്കാം. ഇത്ര വലിയ നമ്പർ അല്ലേ, പ്രശ്നമാണ്. ചെറുതാക്കിക്കേ, ഈ സീറോവും ഈ സീറോവും കട്ട് ചെയ്തു. ഇനി പതിനഞ്ചെയും പത്തേയും കട്ട് ചെയ്തേ അഞ്ചു കൊണ്ട്. മൂവഞ്ച് പതിനഞ്ച്, ഈ രഞ്ച് പത്ത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് കിട്ടി? എ വന്ന് മൂന്ന് ദിവസം ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ബി അതേ ജോലിയെ രണ്ട് ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. കറക്റ്റാ? ഇത് ഇത് നമ്മൾ എഫിഷ്യൻസിയിലേക്ക് ആക്കുമ്പോ എന്ത് ചെയ്യണോന്ന് കേട്ടാ അങ്ങനെ എഴുതാം. ഇത് ഇവിടേക്കും ഇത് ഇവിടേക്കും. സോ ഇത് രണ്ട്, ഇത് മൂന്ന്. അപ്പൊ നമുക്ക് എയുടെ എഫിഷ്യൻസി രണ്ടെണ്ണും ബിയുടെ എഫിഷ്യൻസി മൂന്നെന്നും കിട്ടി നമുക്ക്. ഓക്കെയാ? ഇനി ഇപ്പൊ നമ്മുടെ കയ്യില് ടോട്ടൽ വർക്ക് ഇല്ല, അതിന് പകരം നമ്മൾ എക്സിനല്ലേ വെച്ചിരിക്കണേ. സോ ആ എക്സും അവിടെ ഉണ്ട്. ഇനിയാണ് ക്വസ്റ്റ്യനിലേക്ക് വരണ്ടേ. ഇനി ഇവർ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് നോക്ക്. എയും ബിയും ഒരുമിച്ച് ആ ജോലി പതിനെട്ട് ദിവസം ചെയ്തിരിക്കണം. ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഈ എഫിഷ്യൻസി ആഡ് ചെയ്യണം അല്ലെ. അപ്പോ രണ്ട് പ്ലസ് മൂന്ന് അഞ്ച്. അപ്പോ ഈ ടോട്ടൽ വർക്ക് എക്സ് അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്താ കിട്ടുന്ന പതിനെട്ട് എവിടെ ഇടും നമ്മള്? ഇവിടെ ഇടണം. മനസ്സിലായ? ആ അപ്പൊ എക്സ് ടോട്ടൽ വർക്ക് എത്രയാണ് കിട്ടി? പതിനെട്ട് ഇന്റു അഞ്ച് എന്ന് കിട്ടി. ഞാൻ പറയണ പോലെ മൾട്ടിപ്ലൈ ചെയ്ത് സമയങ്ങളെല്ലാം വെച്ച്. ഇനി ഇവരെന്ത് പറയണോ? ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കൂന്നല്ലേ. ആ ബി ഒറ്റയ്ക്കുള്ള എഫിഷ്യൻസി എത്രയാണ് നോക്കിയ മക്കളെ? മൂന്നല്ലേ. അപ്പൊ ആ മൂന്നെ കൊണ്ട് വന്നാണല്ലോ ഇവിടെ ഡിവൈഡ് ചെയ്യണ്ടേ. ആ ഇനി ഡിവൈഡ് ചെയ്തേ മൂന്ന് കൊണ്ട് പതിനെട്ട് ഡിവൈഡ് ചെയ്യേ എത്രയാണ്? ആറ്. അപ്പൊ ആറ് ഇന്റു അഞ്ച് മുപ്പത് ദിവസം. അപ്പൊ ബി ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് ചെയ്യും. ഇവിടെ ഇതേ ക്വസ്റ്റ്യൻ ഇന്നൊന്ന് ചോദിക്കാം, എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്ന് ചോദിക്കാം. അപ്പൊ എ ഒറ്റയ്ക്ക് എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഈ പതിനെട്ട് ഇന്റു അഞ്ചോടെ നമ്മൾ ഇതെ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യണം, ഈ രണ്ടെ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഒൻപത് ഇന്റു അഞ്ച് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടായിരിക്കും എ ചെയ്യാം. അപ്പൊ ഇവർ ഭരണ കണക്ക് കറക്റ്റാവുന്നുണ്ടാ. സോ ഇങ്ങനെ വേണം ഈ കണക്കുകൾ ചെയ്തു പിടിക്കും. ആ മക്കളെ, അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ ടൈം ആൻഡ് വർക്കില്. ഇത് വലിയ ചാപ്റ്ററാണ്, അപ്പൊ ഇനിയും കുറച്ച് ടൈപ്പുകളുണ്ട്. സോ ആ ടൈപ്പുമായിട്ട് ഞാൻ നാളത്തെ ക്ലാസ്സിലേക്ക് വരാം. അപ്പോഴേക്കും ഈ കണക്കൊക്കെ നന്നായിട്ട് ചെയ്തു പഠിക്കണം. സബ്സ്ക്രൈബും ചെയ്യണോടാ മക്കളെ.